السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. وما بعد، بسم الله الرحمن الرحيم. صلى الله عليه وسلم അനുകരണീയ വ്യക്തിത്വം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി അവിടുന്ന് സമൂഹത്തെ സമുദ്ധരിക്കുന്ന കൂട്ടത്തിൽ വ്യക്തിയുടെ വിശുദ്ധി നിലനിർത്താൻ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് നാം ഉണർത്തുകയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സത്യം മാത്രം പറയുകയും കളവ് പറയലിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്താൽ വ്യക്തിവിശുദ്ധിയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ബഹുമാനപ്പെട്ട ഇസ്ലാം അത് കാണുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ 9-ാം അധ്യായം 119-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് നിർദ്ദേശിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, ഓ സത്യവിശ്വാസികളെ പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ചു നിങ്ങൾ ജീവിക്കണം. വഖൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം ആവുകയും വേണം. സത്യവാന്മാരോടൊപ്പം ആവുക എന്ന് പറഞ്ഞാൽ സത്യവാന്മാരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാകണം എന്നാണ് ഇതിന്റെ താല്പര്യം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് നിവേദനം ചെയ്തത് കാണാൻ സാധിക്കും. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി, സത്യം പറയൽ മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കും. വൈന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നന്മ ചെയ്യൽ സ്വർഗത്തിലേക്കും അവനെ എത്തിക്കും. വൈന്നൽ റജുലനെ യസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, മനുഷ്യൻ സത്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സത്യവാനെന്ന് അവനെ കുറിച്ച് കണക്കാക്കപ്പെടുന്നത് വരെ. അതേസമയത്ത് വൈന്നൽ കെതിബ നുണ പറയൽ യഹ്ദി ഇലൽ ഫുജൂർ, അത് തമ്മാടിത്തരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കും. വൈന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, തമ്മാടിത്തരം മനുഷ്യനെ നരകത്തിലേക്കും എത്തിക്കും. വൈന്നൽ റജുലനെയൊക്കെ മനുഷ്യൻ കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത്തായുക്തല്ലാഹി കസാബ, അള്ളാഹുവിന്റെ അടുക്കൽ പെരുങ്കള്ളൻ എന്ന് അവനെ കുറിച്ച് നിശ്ചയിക്കപ്പെടുന്നത് വരെ. അവർ മനുഷ്യന്റെ ജീവിതത്തിൽ സത്യം പറയുന്ന സ്വഭാവം അവൻ സ്വായത്തമാക്കിയാൽ അവൻ നന്മയിലേക്ക് എത്താനുള്ള വഴികൾ അത് എളുപ്പമായി കൊണ്ടിരിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരിക്കൽ ഒരാൾ വന്ന്, നബിയെ, ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ വളരെ വിപുലമായി കാണുന്നു, അതേസമയത്ത് എല്ലാം കൂടെ നടപ്പാക്കാൻ എനിക്ക് കഴിയില്ല, ഏതെങ്കിലും ഒരു ചെറിയ ഉപദേശം തങ്ങൾ തന്നാൽ അതെന്റെ ജീവിതത്തിൽ പകർത്തിക്കൊള്ളാമെന്ന് ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ നീ കളവ് പറയാതിരിക്കണം. കളവ് പറയരുത് എന്ന ഒറ്റ നിർദ്ദേശം റസൂലുള്ളാഹി കൊടുത്തു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും പല അരുതായ്മകളിലേക്കും ചെന്നുപെടുന്ന സ്വഭാവമുള്ള അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്ന ഈ ഉപദേശം ഏതു തെറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരും, ഞാൻ ഈ തെറ്റു ചെയ്തിട്ട് നിബിധങ്ങളുടെ മുന്നിലെത്തിയാൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരുമല്ലോ. അങ്ങനെ ഓരോ തെറ്റിൽ നിന്നും അദ്ദേഹത്തെ മാറ്റാൻ, സകല തിന്മകളിൽ നിന്നും അദ്ദേഹത്തിന് രാജിയാവാൻ, നന്മയുടെ ഉപാസകനായി മാറാനുള്ള ഏറ്റവും വലിയ പ്രചോദനം ഈ ഒരൊറ്റ ഉപദേശത്തിലൂടെ, നുണ പറയരുത് എന്ന് പറയുന്ന ഒറ്റ ഉപദേശത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, കളവ് പറയൽ മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കും, തിന്മ അവനെ നരകത്തിലേക്കും എത്തിക്കും, അതേസമയം സത്യം പറയൽ അവനെ നന്മയിലേക്കും, നന്മ അവനെ സ്വർഗത്തിലേക്കും എത്തിക്കും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. സത്യം പറയുക എന്നത് അതേപോലെ പിന്നെ നന്മ വിശ്വാസത്തിന്റെയും അതുപോലെ തഖ്വയുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായാണ് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഖുർആനിലെ സൂറ പിന്നെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 177-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും ഖിബല അൽ മശ്രിഖ് വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബ് വൽ നബിയീന വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ وبن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. നന്മ ചെയ്യുക എന്ന് പറയുന്നത് കിഴക്കൻ ചക്രവാളത്തിലേക്കോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതല്ല, മറിച്ച് നന്മ ചെയ്യുന്നവൻ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ, മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും നബിമാരിലുമുള്ള വിശ്വാസം നിലനിർത്തുന്നവൻ,
അതോടൊപ്പം തനിക്ക് താല്പര്യമുള്ളതിനോടൊപ്പം ആവശ്യക്കാരായ സാധു പിന്നെ കുടുംബങ്ങൾക്കും അതുപോലെ അനാഥകൾക്കും സാധുക്കൾക്കും യാത്രക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്കുമൊക്കെ അവന്റെ സമ്പത്തിൽ നിന്ന് നൽകുന്നയാള്, അതോടൊപ്പം നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ, വല്ല കരാറുമാരോടെങ്കിലും ചെയ്താൽ ആ കരാറ് പാലിക്കുന്നവർ, അതുപോലെ പ്രയാസത്തിലും സന്തോഷത്തിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ ക്ഷമ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരുപാട് ഗുണങ്ങൾ ഇതൊക്കെ വിശദീകരിച്ചു പറഞ്ഞാൽ ഒരുപാട് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. ആ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്നത് ഉലായിക്കല്ല നീന സദഖൂ, ഈ നന്മകളെല്ലാം സായത്തമാക്കിയ ആളുകൾ അവരാണ് സത്യവാന്മാർ, ഉലായിക്കഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് ഭക്തന്മാരായ ആളുകളും. അപ്പോ ഒരാൾ ഭക്തനാവണമെങ്കിൽ, ഒരാൾ സത്യവാനാകണമെങ്കിൽ അയാളുടെ ജീവിതത്തിന്റെ നിഗ്ര മേഖലകളിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും ബന്ധത്തിലും അതേപോലെ തന്നെ സ്വന്തം വ്യക്തി ജീവിതത്തിലുമൊക്കെ അവൻ നിലനിർത്തിപ്പോകേണ്ട മാനുഷികമായ ഇസ്ലാമികമായ കുറെ പെരുമാറ്റച്ചട്ടങ്ങൾ അത് പാലിച്ചു പോകുമ്പോഴേ ഒരാൾക്ക് മുമ്പിൻ എന്ന സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കൂ, അവനെ സത്യം പറയുന്നവൻ എന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അഥവാ വിശുദ്ധ ഇസ്ലാമിന്റെ സത്യം പറയൽ എന്ന് പറയുന്നത് അത് വെറുമൊരു വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അവന്റെ ജീവിതത്തിന്റെ നിഗ്ര മേഖലകളെയും സ്പർശിക്കുന്ന വിധത്തിലാണെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സത്യം പറയുക എന്ന പ്രവർത്തനം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വഭാവമാക്കിയെടുത്താൽ പാരിത്രിക ജീവിതത്തിന്റെ ഭയാനകമായ ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഖുർആനിലെ അഞ്ചാം അധ്യായം സൂറത്ത് മാഇദയുടെ 119-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. ഖാലല്ലാഹ് ഹാദാ യൗമു യംഫഉ സാദിഖീന സിദ്ഖുഹും ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലികൽ ഫൗസുൽ അലീം. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളിൽ നിന്ന് ഹരിതായ്മകൾ പറ്റിപ്പോയവർക്ക് പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ, ദോഷം പുറത്തു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അതിന് മറുപടി എന്തോടും അള്ളാഹു പറഞ്ഞതാണ് ഹാദായോമുഖം, ഇത് സത്യം പറയുന്ന ആളുകൾക്ക് അവരുടെ സത്യത്തിന്റെ ഫലം ലഭിക്കുന്ന ദിവസമാണ്, അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവൂല, താഴ്ഭാഗത്തോടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ ശാശ്വതമായി താമസിക്കാൻ അവർക്ക് അവസരമുണ്ടാകും, അള്ളാഹുവിന്റെ മഹത്തായ പൊരുത്തവും അവർക്ക് ലഭിക്കും. അപ്പൊ സത്യം പറയുന്നതിന്റെ പ്രാധാന്യം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു, അന്ത്യനാളിന്റെ ഭയാനകതകളിൽ രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിൽ സ്വസ്ഥതയും സമാധാനവും സത്യം പറയലെന്ന സംഗതി ഉണ്ടാക്കി തീർക്കും. ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ ഉപദേശം കാണാം, ദയമായ എരീബുക്ക് ഐലാമാല എരീബുക്ക്, നിന്നെ സംശയിപ്പിക്കുന്ന സംഗതികൾ ഒഴിവാക്കി സംശയമില്ലാത്തതിലേക്ക് നീ നീങ്ങണം. അങ്ങനെ കാരണം അങ്ങനെ വരുമ്പോൾ സത്യം പറയലെന്ന് സ്വസ്ഥതയാണ് സമാധാനമാണ് വൽക്കരി പറയുമ്പ, അതേസമയത്തോ നുണ പറയൽ ഒരു തരം സംശയമാണ്. അതുകൊണ്ട് നുണ പറയുന്ന ശൈലി നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കും, സമാധാനത്തിലേക്ക് കടന്നു വരാൻ സത്യം പറയലെന്ന സ്വഭാവത്തെ നീ നിർബന്ധമാക്കണം. അതേപോലെ രക്തസാക്ഷികളുടെ സ്ഥാനം ലഭിക്കാൻ സത്യം പറയലെന്ന സംഗതിക്ക് സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കാൻ സത്യം പറയൽ പ്രധാനപ്പെട്ട കാരണമായി നിബിധങ്ങൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബൈഅത്തു ബിൽ ഖിയാർ മാ ലം യതഫറഖ ഫൈൻ സദഖ ബൂരിക ലഹു മാ ഫീ ബൈഇഹിമ വഇൻ കതമ വകദബ മുഹഖത ബറകത്തു ബൈഇഹിമ. രണ്ടുപേർ കച്ചവടം നടത്തി സത്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് വേണമെങ്കിൽ അവർക്ക് ആ കച്ചവടം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ എന്ന തീരുമാനത്തിൽ എത്താനുള്ള ചോയ്സ് ഉണ്ട്. എന്നാൽ അവർ സത്യം പറഞ്ഞിട്ടാണ് ആ കച്ചവടം രണ്ടാളും നടത്തിയതെങ്കിൽ അതിൽ അവർക്ക് ബറക്കത്ത് ലഭിക്കും. അതേസമയത്ത് വല്ല കളവോ ചതിയോ ഉൾപ്പെടുത്തിയിട്ട് കച്ചവടം നടത്തിയതാണെങ്കിൽ ആ കച്ചവടത്തിന്റെ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വേണം ഈ സത്യം എന്ന് പറയുന്ന സംഗതി. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആളുകളോടുള്ള ഇടപഴകലുകളിലും അതുപോലെ തന്നെ നമ്മുടെ സകല മേഖലകളിലും സത്യം പറയുക എന്ന സംഗതി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ വലിയ നേട്ടമുണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ 9-ാം അധ്യായത്തിന്റെ 118-ാമത്തെ ആയത്തിൽ മൂന്ന് സഹാബികളുടെ പശ്ചാത്താപം സ്വീകരിച്ചൊരു കഥ പറയുന്നുണ്ട്. ആ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും സത്യം പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു തആല അവർക്ക് നൽകിയ ഏറ്റവും വലിയ മഹത്വം എന്താ, ഖിയാമത്ത് നാൾ വരെ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു എന്നറിയിക്കുന്ന ആ മഹത്തായ പ്രഖ്യാപനം ഏറ്റവും വലിയ അംഗീകാരമായി ബഹുമാനപ്പെട്ട കാബിറലി അള്ളാഹു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കളവും ചതിയും തട്ടിപ്പും വഞ്ചനയും കൊടിമുത്തു വാഴുന്ന ഈ ലോകത്തിൽ ഇത്തരത്തിലുള്ള സത്യത്തോട് ഒട്ടി നിൽക്കണമെന്ന ഈ ഉപദേശം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ
ഒരാളുടെ വ്യക്തിവിശുദ്ധിക്കും അതിലൂടെ സമൂഹ സുരക്ഷയ്ക്കും മറ്റൊരു പരിഹാരവും കാണാനില്ലാത്ത വിധം ഇത് സുനിശ്ചിതമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സത്യവുമായി ബന്ധപ്പെടാനും അസത്യത്തിൽ നിന്നും മാറി നിൽക്കാനുമുള്ള കടിശത പാലിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.